മിസ്റ്റർ മാത്യു കുഴൽനാടൻ, കോൺഗ്രസിൽ നിന്ന് ടി വി രാജേഷ് എം എൽ എ, സി പി എമ്മിൽ നിന്ന് എസ് സുരേഷ്, ബി ജെ പിയിൽ നിന്നൊപ്പം സാമ്പത്തിക വിദഗ്ധനായ ഡോക്ടർ എസ് പി രാജേഷ് കൂടി ഈ ചർച്ചയിൽ ചേരുന്നുണ്ട്. ഡോക്ടർ മാത്യു കുഴൽനാടൻ, ആദ്യം വളരെ നന്ദി. ഈ ചർച്ചയ്ക്ക് വിളിച്ചപ്പോൾ തന്നെ താങ്കൾ പറഞ്ഞിരുന്നു ഈ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തി എന്ന നിലയിൽ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നതിലുള്ള ബുദ്ധിമുട്ട് അറിയിച്ചിരുന്നു. അപ്പോൾ ഞാൻ കൃത്യമായി പറഞ്ഞിരുന്നു, ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ താങ്കളുടെ സ്വാതന്ത്ര്യം മാനിച്ചുകൊണ്ട് തന്നെ അതിലേക്ക് കടക്കാതെ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിൽ, കെ പി സി സി ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ തന്നെയാണ് ഞാൻ ഈ താങ്കൾ ഈ ചർച്ചയിൽ ഉൾപ്പെടുത്തിയത്. ശ്രീ മാത്യു കുഴൽനാടൻ, വലിയ സ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് സർക്കാരിൻ്റെ വലിയ സ്വപ്ന പദ്ധതികൾക്കായി കരുതി വെച്ച കിഫ്ബി എന്ന ആ അക്ഷയ പാത്രത്തെക്കുറിച്ചാണ് വലിയ വിവാദങ്ങൾ ഉയർന്നിരിക്കുന്നത്. ഇന്ന് ധനമന്ത്രി പറഞ്ഞത് സർക്കാരിൻ്റെ ധനകാര്യ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ് കിഫ്ബി എന്നാണ്. ആ കിഫ്ബിക്കെതിരെ ആരോപണങ്ങളുമായി രംഗത്തെത്തുമ്പോൾ പ്രതിപക്ഷം എന്താണ് ലക്ഷ്യം വെക്കുന്നതെന്നാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. ഞാൻ ആദ്യമായി, വളരെ ഒരു പ്രയാസമുണ്ടാക്കിയ ഒരു പരാമർശമാണ് ബഹുമാനായ ശ്രീ തോമസ് ഐസക്കിൽ നിന്നുണ്ടായത്. കിഫ്ബിയുമായി ബന്ധപ്പെട്ട് ബി ജെ പി സംഘപരിവാർ ശക്തികളുമായി കോൺഗ്രസ് ഗൂഢാലോചന നടത്തി. അതിനുദാഹരണമായി ഞാൻ ഈ കേസ് ഏറ്റെടുത്തതിനെയാണ് അദ്ദേഹം പരാമർശിച്ചത്. അദ്ദേഹത്തെ പോലെ മുതിർന്ന ഒരു നേതാവ്, ഒരുപക്ഷെ അക്കാഡമിക്കായി ഇത്രയും കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന അറിവും ജ്ഞാനവുമുള്ള ഒരാൾ ഇതുപോലെ പറഞ്ഞ എന്തുകൊണ്ടാണ് എന്നെനിക്കറിയില്ല. അങ്ങേയറ്റം വേദനാജനകമായി പോയി. കാരണം എൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് സംഘപരിവാർ ശക്തികളോട്, ബി ജെ പിയോട് ഒരു കടുക് മണിയോളം വിട്ടുവീഴ്ച ചെയ്തിട്ടില്ലാത്ത രാഷ്ട്രീയ നിലപാടാണ് എൻ്റേത്. പക്ഷേ അറ്റ് ദ സെയിം ടൈം ഞാനൊരു ലോയറാണ്. ഞാൻ എൻ്റെ പൊളിറ്റിക്സിൽ മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു കാഴ്ചപ്പാട് എന്ന് പറയുന്നത് പുതിയ തലമുറയിൽ രാഷ്ട്രീയക്കാർ വരുമാനത്തിന് തൊഴിലും രാഷ്ട്രീയം സേവനവുമായി കാണണം. അതുകൊണ്ട് എൻ്റെ വരുമാനത്തിന് വേണ്ടിയിട്ട് ഞാൻ കണ്ടിട്ടുള്ള എൻ്റെ തൊഴിലെന്ന് പറയുന്ന അഭിഭാഷക വൃത്തിയാണ്. അത് എൻ്റെ ഇറ്റ് ഇസ് മൈ ബ്രെഡ് ആൻഡ് ബട്ടർ. എൻ്റെ നിലനിൽപ്പും എൻ്റെ ജീവനോപാധിയും എന്ന് പറയുന്ന അതാണ്. ഞാൻ രാഷ്ട്രീയത്തിൽ ഇത്ര കാലം, ദീർഘകാലം, ഏകദേശം 2 ദശാബ്ദത്തിലേറെ പ്രവർത്തിക്കുന്നു. ഞാൻ കേരള സമൂഹത്തോട് തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ ഒരുപക്ഷെ ദശലക്ഷക്കണക്കിന് രൂപ രാഷ്ട്രീയത്തിൽ ഞാൻ എൻ്റെ കൈകൊണ്ട് ചിലവഴിച്ചിട്ടുണ്ടാവും. പക്ഷേ ഒരു രൂപ പോലും ഞാൻ കരാറുകാരിൽ നിന്നോ അല്ലെങ്കിൽ മറ്റ് കള്ളക്കടത്തുകാരിൽ നിന്നോ അല്ലെങ്കിൽ സാമ്പത്തിക ശക്തികളിൽ നിന്നോ ഞാൻ ഒരു പിരിവും ഒരു സമാഹരണവും നടത്തിയിട്ടില്ല. ഞാൻ അധ്വാനിച്ച് കഠിനാധ്വാനം നടത്തി ഞാൻ ഈ അഭിഭാഷക വൃത്തി കൊണ്ട് ലഭിക്കുന്ന പണം, ടാക്സ് അടച്ച പണം ചിലവഴിച്ച് ഞാൻ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ടുള്ളൂ. അങ്ങനെയുള്ള എൻ്റെ ഒരു പ്രൊഫഷൻ ഇതിലേക്ക് വലിച്ചയച്ചത് അതും തോമസ് ഐസക്കിനെ പോലെ ഒരു മുതിർന്ന നേതാവ് ചെയ്തിട്ടുള്ള വലിയ ഒരു ദുഃഖം ഞാൻ ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. അറ്റ് ദ സെയിം ടൈം ഞാൻ പറയുന്നു, ഇതുകൊണ്ടൊന്നും എന്നെ പിന്തിരിപ്പിക്കാമെന്നോ എൻ്റെ പൊളിറ്റിക്കൽ ഇൻറ്റഗ്രിറ്റിയെ ക്വസ്റ്റ്യൻ ചെയ്യാമെന്നോ അഭിഭാഷകൻ എന്നുള്ള എൻ്റെ കമ്മിറ്റ്മെൻ്റ് കുറയ്ക്കാമെന്നോ സി പി എമ്മോ അല്ലെങ്കിൽ നേതാക്കന്മാരോ പ്രതീക്ഷിക്കേണ്ട. ഞാൻ എൻ്റെ നിലപാടിൽ ഉറച്ച് അതിശക്തമായി തന്നെ അഭിഭാഷക വൃത്തി ഒരു വശത്തും, പ്രൊഫഷൻ അല്ലെങ്കിൽ പൊളിറ്റിക്സ് മറുവശത്തുമായി മുന്നോട്ട് കൊണ്ടുപോകും. ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ വന്നപ്പോൾ ശ്രീജ വളരെ നിർബന്ധിച്ചപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം അതാണ്, ഇത് രണ്ടും രണ്ടായി കാണാൻ നമ്മൾക്ക് കഴിയണം. കാരണം അത് രണ്ടിനും രണ്ടിൻ്റേതായ പരിപാവനതയുണ്ട്. ഐ നീഡ് ടു കീപ്പ് മൈ ഇൻറ്റഗ്രിറ്റി ആസ് എ ലോയർ. ലോയർ എന്ന നിലയ്ക്കുള്ള എൻ്റെ ഇൻറ്റഗ്രിറ്റി എനിക്ക് കീപ്പപ്പ് ചെയ്ത് എനിക്ക് മുമ്പോട്ട് പോകാൻ കഴിയുള്ളൂ. പക്ഷേ ഇവിടെ കാർഡിനലായിട്ടുള്ള ക്വസ്റ്റ്യനിലേക്ക് വരാം. ഞാൻ ഇപ്പോൾ എൻ്റെ കാര്യം വിശദീകരിച്ച് സമയം കളയുന്നില്ല. കാർഡിനലായിട്ടുള്ള ക്വസ്റ്റ്യൻ, ധനമന്ത്രിയിൽ നിന്നും കേരള സമൂഹം ആഗ്രഹിക്കുന്നത് ഇതുപോലുള്ള പൊളിറ്റിക്കൽ ആരോപണങ്ങളല്ല. കിഫ്ബിക്കെതിരെ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ നമ്പർ വൺ, അതായത് മസാല ബോണ്ട് വഴി നിങ്ങൾക്ക് വിദേശത്ത് നിന്നും പണം സ്വരൂപിക്കാനുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ മാൻഡേറ്റ് ഉണ്ടോ ഇല്ലയോ, ഉണ്ടെങ്കിൽ എങ്ങനെ, അതിന് എക്സ്പ്ലനേഷൻ പ്രധാനമന്ത്രിക്ക് പറയാൻ കഴിയുമോ, അതാണ് നമ്പർ വൺ. നമ്പർ ടു, നിങ്ങൾ എന്തുകൊണ്ടാണ് സി ആൻഡ് എ ജിയുടെ സെക്ഷൻ 20 പ്രകാരമുള്ള ഓഡിറ്റിനെ എതിർക്കുന്നത്? എതിർക്കാനുള്ള കാരണം എന്താണ്? പൊതു ഖജനാവിൻ്റെ പണമാണ്, സംസ്ഥാന സർക്കാരിൻ്റെ സ്വപ്നമാണ്, വികസനമാണ്, സംസ്ഥാന സർക്കാർ നിലനിൽക്കുന്നത് കിഫ്ബിയിലാണ് എന്ന് പറയുമ്പോൾ, ഖജനാവിലെ 10,000,000,000 കോടി രൂപ ചെലവഴിക്കുന്ന കിഫ്ബി എന്ന സംവിധാനത്തിൽ ഓഡിറ്റ് നടന്നാൽ എന്താണ് ധനകാര്യമന്ത്രിയുടെ പ്രശ്നം? അതാണ് നമ്പർ ടു. നമ്പർ ത്രീ, കിഫ്ബിയിൽ നടക്കുന്ന നിരവധിയായ കാര്യങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ രാഷ്ട്രീയപരമായും അല്ലെങ്കിൽ നിയമപരമായിട്ടുള്ള ഉയർത്തിയിട്ടുള്ള വിഷയങ്ങൾ, ഇതിൻ്റെ അകത്ത് വലിയ അഴിമതിയും ക്രമക്കേടും നടക്കുന്നു എന്ന് വഴിയാല. ഞാനൊരു കാര്യം ഇതിനു മുമ്പ് ഞാനിപ്പോൾ ഉന്നയിച്ചിട്ടുള്ള ഈ രണ്ട് പ്രശ്നങ്ങളെ പൊതുജന മധ്യത്തിൽ വന്നിട്ടുള്ളൂ. അതിന് പിന്നാലെ ഞങ്ങൾ കിഫ്ബിയുമായി ബന്ധപ്പെട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന കാര്യങ്ങൾ ധനകാര്യമന്ത്രിക്ക് നന്നായിട്ടറിയാം, ഒരുപക്ഷെ പൊതുസമൂഹത്തിന് അറിയില്ലെങ്കിലും. ഞാൻ വിചാരിക്കുന്നു, ഞാൻ മനസ്സിലാക്കുന്നു,
ധനമന്ത്രി ഒരു മുൻകൂർ ജാമ്യം എടുത്തതാണ് ഈ കാണുന്നത് അതല്ലെങ്കിൽ ഒരു ഇന്റേണൽ ഓഡിറ്റിന്റെ ഇന്റീം റിപ്പോർട്ട് അല്ലെങ്കിൽ ഒരു സോറി ഒരു സിഎൻഡിജിയുടെ ഇന്റീം റിപ്പോർട്ടിന്റെ ഇന്റേണൽ കമ്മ്യൂണിക്കേഷൻ ധനമന്ത്രിയെ പോലെ ഒരു സത്യപ്രതിജ്ഞ ചെയ്ത മന്ത്രിയായ തോമസ് ഐസക്കിനെ പോലെ ഒരാൾ പുറത്തു വിട്ടുകൊണ്ട് ഇതുപോലെ ഒരു കോൺട്രോവേഴ്സി ആക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് അദ്ദേഹം എന്ത് നേടാനാണ് കിഫ്ബിയെ എതിർക്കുന്നത് സ്വാഭാവികമായിട്ടും സർക്കാരിനെ തകർക്കാനാണ് എന്ന നിലയിൽ പറഞ്ഞ് ആരെ വിശ്വസിപ്പിക്കും പാർട്ടി ക്ലാസ്സിൽ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ പറ്റുമായിരിക്കും നിങ്ങൾ നിരവധി 100 കോടി രൂപയുടെ വർക്ക് ഒരു ടെൻഡറും ഒരു ഇതും ഇല്ലാതെ SPV ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾ ചെയ്യുന്നു നിങ്ങൾ ആർക്കാണ് വർക്ക് കൊടുക്കുന്നത് ആ വർക്കിൻ്റെയൊക്കെ രീതികളും സ്വഭാവങ്ങളും ഒക്കെ നാളുകളിൽ നിങ്ങൾ മറുപടി പറയേണ്ടി വരും അപ്പോൾ അങ്ങനെ കിഫ്ബിയുമായി ബന്ധപ്പെട്ട് ഒന്നിന് പിറകെ ഒന്നായി ഇനി നാളുകളിൽ വരാൻ പോകുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടി വരുമെന്ന തിരിച്ചറിവിൽ നിന്നാണ് ധനകാര്യമന്ത്രി ഓഡിറ്റിന് വിധേയമാകാതെ അല്ലെങ്കിൽ ഓഡിറ്റിന്റെ പരിധിക്ക് പുറത്തേക്ക് ഈ കിഫ്ബി എന്ന് പറയുന്ന പദ്ധതിയെ നിർത്തിയത് UDF തന്നെയാണ് UDF അതിനാദ്യം മറുപടി പറയണം കിഫ്ബിയിൽ CAG ഓഡിറ്റ് വേണ്ട എന്ന് വെച്ച നിലപാട് UDFന്റെയാണെന്ന് എന്ന് അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞിരുന്നു ഈ വിഷയത്തിൽ UDFന്റെ നിലപാട് എന്തായിരുന്നു ഇപ്പോഴല്ലല്ലോ 99 മുതൽ ആരംഭിച്ചതാണ് കിഫ്ബി യെസ് എനിക്ക് അതിന് കൃത്യമായും വ്യക്തമായ മറുപടിയുണ്ട് ധനമന്ത്രി ചുണയുണ്ടെങ്കിൽ ധൈര്യമുണ്ടെങ്കിൽ അത് വേണമെന്നെങ്കിൽ എപ്പോഴേത് ഘട്ടത്തിലാണ് UDF അത് വേണ്ടതെന്ന് വെച്ചാൽ കിഫ്ബി എന്ന പ്രസ്ഥാനം വൈൻഡപ്പ് ചെയ്യാനുള്ള നയപരമായ തീരുമാനം കൈക്കൊണ്ടു കിഫ്ബി എന്ന ആ ഒരു ബോഡി വൈൻഡപ്പ് ചെയ്യാനുള്ള നയപരമായ തീരുമാനം കൈക്കൊണ്ടതിന് ശേഷം അതിൻ്റെ ഭാഗമായി ഇനി CAG ഓഡിറ്റിൻ്റെ ആവശ്യമില്ല എന്ന് തീരുമാനിച്ച് ഇരുന്ന കിഫ്ബിയെ പുനരുജ്ജീവിപ്പിച്ച് അതിൻ്റെ സ്വഭാവം മാറ്റി അതിൻ്റെ അധികാര പരിധികളെല്ലാം വിപുലീകരിച്ച് അന്നത്തെ കിഫ്ബി അല്ല ഇന്നത്തെ കിഫ്ബി അന്നത്തെ കിഫ്ബി അല്ല ഇന്നത്തെ കിഫ്ബി തന്നെയല്ല ഞാൻ ഉറപ്പിച്ചു പറയുന്നു കിഫ്ബിയെ വൈൻഡപ്പ് ചെയ്യാൻ തീരുമാനിച്ച സാഹചര്യത്തിൽ മാത്രമാണ് CAG ഓഡിറ്റ് വേണ്ട എന്ന UDF തീരുമാനം ഉണ്ടായത് അതല്ലെങ്കിൽ അല്ല എന്ന് നിഷേധിക്കാൻ ധനകാര്യമന്ത്രി തയ്യാറാകട്ടെ എന്നുള്ള